നമ്മൾ പറഞ്ഞു സി സി അണിച്ച് ഇങ്ങനെ ഒരു ഡ്രസ്സ് തയ്ച്ച് കൊടുക്കാതും പറഞ്ഞുണ്ട് അളവൊക്കെ എടുത്തോണ്ടിക്കുമ്പോഴത്തേക്കിനും രണ്ടുപേരാണ് കാലി തെറ്റി നേരെ വീട്ടിലോട്ട് വീണ് കണ്ടത്തില്ലേ അതിനെ രണ്ടുപേരും കുറച്ചു നേരം നോക്കി ചെയ്തതിനു ശേഷം സി സി അണിക്ക് പെട്ടെന്ന് ഓ സോറി സോറി എന്ന് പറയുക ഇനി നമുക്ക് അളവെടുക്കാതെ എടുക്കാതെ പറഞ്ഞുണ്ട് അവന്റെ അളവൊക്കെ എടുത്തോണ്ടിക്കുമ്പോൾ ഇവനാണെനിക്ക് ചിരിയാട്ടോ വരുന്നത് എന്നാൽ സി സി നോക്കുമ്പോൾ ഒന്നും ചിരിക്കാത്തോലെങ്കിലും നിക്കുവാണ് എല്ലാം എടുത്തു കഴിഞ്ഞത് ഓക്കെ ഞാൻ എത്ര പെടുന്നു ഈ ഡ്രസ്സ് റെഡി ആക്കി തരാതെന്ന് പോലുണ്ട് സി സി പിന്നെ അതിന്റെ പണിയിലാണ് രാവുന്നോ പകലൊന്നോ നോക്കാതെ ഏതൊക്കെ ഡിസൈൻ വേണമെന്നുള്ള തിരക്കിലാണ് അങ്ങനെ ഒരു വിധത്തിലും ഒരു ഡിസൈനും കണ്ടെത്തുവാണെങ്കിൽ അവൻ എന്റെ ഡ്രസ്സും തയ്ച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ ഇവര് രണ്ടുപേരും കൂടി ആണെങ്കിൽ ആ പാർട്ടിയിലോട്ട് പോവുക ബ്രാൻഡേ സ്റ്റുഡിയോ ഓപ്പണിംഗ് കേട്ടോ അപ്പൊ അവൻ അവിടെ വെച്ചെന്ന് പറയുന്നത് വെച്ചാ കണ്ടില്ലേ നീ എന്റെ വൈഫായ കൊണ്ടാണ് ഈ ബാഗ് കിട്ടിയെന്ന് പറയുമ്പോ അയ്യോ എത്ര വില ഭാഗ്യൊന്നും എനിക്ക് വേണ്ടെന്ന് അവള് പറയാട്ടോ ഇരഗതിയൊക്കെ വെച്ചിങ്ങാണീ ചിരിക്കുക ആ ടൈമിൽ അവയ്ക്ക് റാൻ വന്നിട്ട് നിന്റെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി കുറെ പേര് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ കുറച്ച് നേരത്തേക്കിനി ഇവരെനിന്ന് തരണം അതേപോലെ നിന്റെ അടുത്തേക്ക് ഇന്ന് കൊണ്ടാക്കി വെക്കുക എന്ന് പറയുമ്പോൾ സി സിയും ഓക്കെ ഓക്കെ കൊണ്ടു പക്ഷെ എത്രയും പെട്ടെന്ന് നിന്റെ ഹസ്ബൻഡിനെ തിരിച്ചു വന്നേക്കണം എന്ന് പറയുവാണ് അവര് രണ്ടുപേരും അവിടുന്ന് പോയി കഴിയുമ്പോൾ റാവുണേ ആണെങ്കിൽ അവിടേക്ക് വരുവാണേ ഇവളെ കണ്ടത് നമ്മുടെ സി സി ആണെങ്കിൽ നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് എവിടെയാണ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ നിങ്ങളുടെ മാനേജര് ഞാന് വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവസാച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവള് പറയുവ എനിക്ക് പൊതുവെ ഇങ്ങനെ ഫോർമൽ ആയിട്ടുള്ള പാർട്ടീസിനൊന്നും ഒട്ടും ഇഷ്ടമല്ല ഇവിടെ നിന്ന് എങ്ങനെയാ ഒന്നും രക്ഷപ്പെടാതെന്ന് പറഞ്ഞുണ്ടാ ഞാൻ ഇരിക്കുന്ന പറയുമ്പോഴത്തേക്കിനും സി സി ആയിരുന്നു സപ്പോർട്ട് ചെയ്ത് പറയുക അതെ അതെ എനിക്ക് ഇങ്ങനെയുള്ള പാർട്ടിയിലൊന്നും ഒന്നും പങ്കെടുക്കാനേ തീരെ താല്പര്യമില്ല ഇവിടെ ഉള്ളവരെയൊക്കെ കാണുമ്പോൾ എനിക്കൊന്ന് റോബോട്ടിനെ പോലെ തോന്നേ എനിക്ക് ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെയുള്ളവരുത്തിനാണെനിക്ക് അറിയാത്ത വയനാണെങ്കിൽ ഇവളുടെ ദേഹത്തോട്ട് മറിക്കുക അന്ന് ഈ ചാൻസ് നോക്കി ഇവിടുന്ന് രക്ഷപ്പെടാതെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും സി സി ഇത് കണ്ടുപിടിച്ച് നിങ്ങൾ ഈ പാർട്ടിന്ന് പോകുന്നതും പോവാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഈ ഡ്രസ്സിൽ കറിയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും മറിച്ചു തരാം ഡിസൈനറായിട്ട് ഇതെങ്ങനെ ചെയ്യാതിരിക്കുന്ന

രാവുനെ ഒന്ന് മാറ്റി എഴുതിയിട്ട് അവളുടെ കഴത്തിലുണ്ടായിരുന്നു കാർഫെടുത്തിട്ട് ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ട് ചെയ്ത് കൊടുക്കട്ടെ ആ കറ കാണാത്ത രീതിയിൽ അതിനുശേഷം ഇവർ രണ്ടുപേരാണെങ്കിൽ ഇരുന്ന് കുറേ നേരം വർത്താർ ചെങ്ങ ചെങ്ങവിടെയൊക്കെ വരുവാ ആ നിനക്ക് ഇത്രയും പെട്ടെന്ന് ഒരു ഫ്രണ്ടിനൊക്കെ കിട്ടിയെന്ന് തോന്നലോ എന്ന് പറയുമ്പോഴത്തേക്കും രാമുനെ ആണെങ്കിൽ അതെ ഞങ്ങൾ ഇപ്പം പരിചയപ്പെട്ടതേ ഉള്ളു എൻ്റെ ഡ്രസ്സിലാണെങ്കിൽ ഒരു കറയൊക്കെ വന്നപ്പോൾ നിന്റെ വൈഫാണ് അതൊക്കെ കാണാത്ത രീതിയിൽ എനിക്ക് ആക്കി തന്നെ ഇത്രയും നല്ല കുട്ടിയെ എന്നധി ഇത്ര നാളായിട്ട് എന്നെ പരിചയപ്പെടുത്താതിരുന്നെന്ന് ചെങ്ങ ചെങ്ങുക എന്റെ വൈഫ് പൊതുവെ ഒരു ദേശക്കാരിയാണ് അവളെ എന്നോടൊന്ന് നന്നായിട്ട് സംസാരിച്ച ഇടപഴകിട്ട് എനിക്ക് ചുറ്റുള്ളവരെ കൂടെ പരിചയപ്പെടുത്താതെ ഞാൻ വിചാരിച്ചെന്ന് പറയുക ഇത് കേട്ട റൌണിയെ പറയുകയാണെ എന്റെ സ്വഭാവം ഏകദേശം ശീസേനെ പോലെ തന്നെയാണ് അതുകൊണ്ടാന്ന് ഞങ്ങൾ എത്ര പെട്ടെന്ന് പരിചയപ്പെട്ടതെന്ന് പറയുമ്പോ അവളും ചിരിക്കാട്ടോ അതുപോലെ തന്നെ ഇവനുണ്ടല്ലോ നിന്റെ അടുത്ത് എന്തേലും രീതിയിൽ മോശമായിട്ട് പെരുമാറുകയോ ഉദ്രവിക്കുക ശ്രമിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇവിടെ കാര്യം നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ സി സി ഒക്കെ പറയും കേട്ടോ അത് കഴിയുമ്പോൾ അവിടേക്ക് റാൻ വന്നിട്ട് അവിടെ എനിക്ക് എല്ലാവർക്കും ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി തന്നെ മോട്ടിവേഷൻ ആയത് നമ്മുടെ ചെങ്ങാന്ന് പറഞ്ഞിട്ട് അവനെയാണെങ്കിൽ വേദിയിലോട്ട് വിളിക്കുക രണ്ട് പേർക്കും സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആദ്യം നമ്മുടെ റാനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു ബിസിനസ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു അതേപോലെ ഇങ്ങനെ അറിയുക ഞാൻ ഈ പാർട്ടി വന്നപ്പോൾ തൊട്ടേ എൻ്റെ ഡ്രസ്സ് അവിടെ നിന്ന് തയ്ച്ചേ ഇന്നൊക്കെ പലരും എന്നോട് ചോദിച്ചു ഇത് ഡിസൈൻ ചെയ്തത് എൻ്റെ വൈഫാണ് ഗോ സി സി അവൾ ഉടനെ തന്നെ ഒരു ബോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിന് ഇതിനെ പോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇന്നൊക്കെയാണെങ്കിൽ ചെന്നാണെങ്കിൽ അവളുടെ ബിസിനസ്സിൽ പ്രൊമോട്ട് ചെയ്യുക കേട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷമാവുക അപ്പോൾ അവളേക്ക് റാൻ വന്നിട്ട് സീസിനെ വേദിയിലോട്ട് വിളിക്കുക നിൻ്റെ ബിസിനസ്സിനെ പറ്റി എക്സ്പീരിയൻസിനെ പറ്റി ഇനി പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബൊട്ടിക്കെ കുറിച്ചൊക്കെ പറയുക എന്ന് പറഞ്ഞുണ്ട് അപ്പൊ ചെങ്ങാണെങ്കിൽ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് അവിടെ പോയിരുന്ന് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറയുമ്പോൾ സി സി അതൊന്നും വേണ്ട ഞാൻ ഇവരോട് ഞാനിവരോട് സംസാരിച്ചോള അവളും അവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഉള്ളവരെ പോലെ അത്ര വലിയ ഡിസൈനറൊന്നുമില്ല ഇപ്പോഴാണ് ഒരു പൊട്ടിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ തന്നെ ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം എന്നൊക്കെ ഒരു സ്പീച്ച് നടത്തിയത് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപോലും കേട്ടോ ചെങ്ങുവരെ ആണെങ്കിൽ ഞാൻ വിചാരിച്ചില്ല നീ ഇത്ര നന്നായിട്ട് പറയുന്നത് എന്തായാലും അടിപൊളിയായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കിനു സി സിക്ക് ഭയങ്കര സന്തോഷമായിട്ട് പക്ഷെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്നൊക്കെയാണെങ്കിൽ ഇവരോട് സംസാരിക്കുന്നത് വേണ്ട ഒരാളാണെങ്കിൽ ഭയങ്കര വിഷമമാവുക അതെ ഇപ്പോൾ രണ്ടുപേരും വീട്ടിൽ വന്നത് സീ സി ആണെങ്കിൽ നാളെ നമ്മൾ ഫോറിൻ പോവല്ലേ നീ പെട്ടിയൊക്കെ പാക്കൊക്കെയാന്ന് നോക്കുമ്പോൾ ഓ അതൊക്കെ നമ്മുടെ വീട്ടിൽ സർവൻ്റ് ആണെങ്കിൽ എനിക്ക് പാക്കേജിട്ടുണ്ട് നീ നേരത്തെ കടന്നുറങ്ങിക്കോ നമുക്ക് രാവിലെ പോകാറുള്ളൂ എന്ന് പറയുക അങ്ങനെ രണ്ടുപേരും അടുത്ത ദിവസം തന്നെ ഇറ്റലിയിലോട്ട് പോവാണ് നമ്മൾ സി സി ഫസ്റ്റ് ടൈം ആണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത് ഇവക്കാണെങ്കിൽ ഭയങ്കര അല്പം തോന്നുന്നു പക്ഷെ ചെങ്ങാ ഇവിടെ കുറേ വെട്ടം വന്നിട്ടുള്ളതുകൊണ്ട് അവനെ ഇതൊന്നും ഇല്ല അവനൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല സി സി ആക്കിനും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ചെങ്ങിനെ കാണിക്കുവാണെ ഇട്ട് നോക്ക് നോക്കുന്ന പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒന്ന് അടങ്ങി ഇന്ന് വരാക്കുമ്പത്തേക്കിനും അവക്ക് ദേഷ്യം വന്നിട്ട് നിന്നെ പോലെ പണം ഉണ്ടായിട്ട് മാത്രം ജീവിതത്തിലോഷം എല്ലാം അനുഭവിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും നിന്നോടൊക്കെ പറഞ്ഞു ഇന്ന വേണം പറയണമെന്ന് പറയുമ്പോഴത്തേക്കിനും ചെങ്ങാണെനിക്ക് അപ്പം നീ മാത്രമാണ് ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കുന്നതെന്ന് പറഞ്ഞു വരുന്ന് നോക്കുമ്പോൾ അതെ ഞാൻ നന്നായിട്ട് തന്നെ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് എനിക്ക് അവിടെ പോയേ പറ്റുള്ളൂ നീ അതിനുള്ള പെർമിഷൻ എനിക്ക് തരുമെന്ന് നോക്കുമ്പോൾ അവരും പറയുകയാണ് ഒരിക്കലും പറ്റില്ല നമ്മളിവിടെ അലക്സിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലാതെ വേറെ നല്ല പരിപാടിക്ക് നീ പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും പറ്റത്തില്ല നീ എൻ്റെ നല്ലൊരു വൈഫായിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുകയെന്ന് പറയുമ്പോഴത്തേക്കിനും അവളും അങ്ങനെയാണോ ഡാർലിംഗ് ഓക്കെ ഡാർലിംഗ് എന്തൊക്കെ വിളിക്കുന്നത് കേട്ടാ നമ്മുടെ അസിസ്റ്റൻ്റെ ആണെങ്കിൽ ഒരുമാതിരിയാവും കേട്ടോ അത് കഴിയുമ്പോൾ രണ്ടു ഒരു ഹോട്ടലിലോട്ട് വരുവാ സി സി ആണെങ്കിൽ എനിക്ക് വേറെ റൂം വേണമെന്ന് പറയുക വാശി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചങ്ങാണെങ്കിൽ നമ്മൾ എൻ്റെ വേറെ വേറെ റൂമിലൊക്കെ കിടക്കുന്നതെന്ന് ഞാൻ അലക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും അതുകൊണ്ട് ഒരേ റൂമിൽ തന്നെ രണ്ട് രണ്ട് റൂം മുറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് അറിയുവോ അതുപോലെ തന്നെ കൃത്യ ആറു മണിക്കാണ് ആ മീറ്റിംഗ് പോകാൻ വേണ്ടിയിട്ടുള്ളത് നിനക്ക് ആഗ്രഹമുണ്ടാവില്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്ന അതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ കാണാണെങ്കിൽ പുറത്ത് പോയിക്കോ പക്ഷെ എവിടെ പോകുവാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടേ പോകാൻ പോകുമ്പോഴാണല്ലോ മുന്നേ എന്റെ അടുത്തോട്ട് വന്നേക്കണം എന്ന് പറയുക സി സിക്ക് ഭയങ്കര സന്തോഷമാകുക അവളാണെങ്കിൽ പറയുന്നെന്തായാലും ഒരു ഫോട്ടോഷൂട്ടുണ്ടെന്ന് അത് ശരിക്കും ഫാഷനായിട്ട് ബന്ധപ്പെട്ട് എന്തോ അവിടെ പോകാനുള്ള തീരുമാനം ഇവിടെ എടുത്തിട്ട് അവൻ കുളിച്ചോണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ അവനൊന്നു കേൾക്കുന്നില്ല അവൻ്റെ പേപ്പറിലാണെങ്കിൽ ഇങ്ങനെ എഴുതി വിടുക ഞാൻ പുറത്ത് വരെ ഒന്ന് പോയിട്ട് വരാം കയറ്റി അഞ്ച് മണിക്ക് തന്നെ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവളവിടുന്ന് പോകുന്നത് എന്നിട്ട് വന്നെടുത്താണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കിന്ന് ചാർജ് ആണെങ്കിൽ തീർന്നു കാണും അവർക്ക് ഇന്ന് അറിയില്ല ഇവനാണെങ്കിൽ ഇവിടുന്ന് കുളിച്ചിറങ്ങി വരുമ്പോഴത്തേക്കിനും അസിസ്റ്റൻറ്റ് വിളിച്ചിട്ട് അലക്സായിട്ട് വെച്ചിരുന്ന് മീറ്റിംഗ് ആണെങ്കിൽ മണിക്കല്ല അത് നാലുമണിയിലേക്ക് മാറ്റിയത് എന്ന് പറയുമ്പോഴത്തേക്കിനും സി സി അവിടെ പോയിരുന്നു അവന് ചിന്തിക്കുന്നെ ഇലത്തുണ്ടായിരുന്ന കത്ത് അവനെ കാണുവാട്ടോ ഇവിളി എവിടെ പോയി കിടക്കുവെന്ന് പോകുന്നുണ്ട് അവളെ തപ്പി അവനും ഇറങ്ങുന്നുണ്ട് അവളുടെ ഫോൺ വരെ സ്വിച്ച് ഓഫ് അല്ലേ അപ്പൊ അവള് വിളിച്ചാലൊട്ട് കിട്ടത്തോലും ഇല്ല അവനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പൊ അവൻ അവിടെ സി സി ആണെങ്കിൽ ഏതോ ഒരു ഫാഷൻ ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ അവൾ ആ വഴി തെറ്റി പോയി ഏതൊരു കാട്ടിലിപ്പോ പെട്ടുകിടക്കാട്ടോ ആൾക്കെവിടേക്കാ പോകണ്ടേന്ന് അറിയില്ല പേടിച്ച് ചെന്ന് പോകുമ്പോത്തേക്കിനാ ആരെ ചെന്ന് ഇടിക്കുന്നുണ്ട് അപ്പൊ നീര് ബേക്കോട്ട് പോകുമ്പോഴത്തേക്കിനും തലയിടിക്കാ പോകുമ്പോഴത്തേക്കും ഒരാൾ കൈവെക്കുക വേറെ ആരുമില്ല നമ്മുടെ ചെങ്ങായിരിക്കും നിനക്കൊന്നും പറ്റിയില്ല നോക്കിയപ്പോ ആ പേടിയിൽ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല നീ എവിടെ പോയി സി സി ഞാൻ എന്തോ പേടിച്ചോന്ന് അറിയുമോ എന്ന് നോക്കുമ്പോഴത്തേക്കിനും സി സി മുറിയാണ് ഇതൊന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തല്ല എല്ലാം ഇതുപോലെ ഇങ്ങനെ സംഭവിച്ചു പോയത് എന്റെ ഫോണിൽ ചാർജ് തീർന്നു ഇവിടെ ഷോ കേടാൻ വന്നേ എന്നെ ഇപ്പൊ ഇവിടുത്തെ ആനിമൽസ് ഒക്കെ ചേർന്ന് ഒരു ഷോ നടത്തിയനെ എനിക്ക് ആ പാട പറഞ്ഞതും അവനും മോക്കെ എന്തായാലും നമുക്ക് മീറ്റിംഗ് അയച്ച് സംസാരിക്കാന്ന് പോകുന്നുണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോവാ എന്ന കാറി പോകുമ്പോ നമ്മുടെ ചെങ്ങാണിക്ക് ഒരു അക്ഷരം പോലും ഉണ്ടുന്നില്ല കേട്ടോ സി സി എണിക്ക് കുറെ സോറി ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ കാരണല്ലോ ഈ മീറ്റിങ്ങിന് വൈകിയത് ഞാനത് അലക്സിനോട് എങ്ങനെയും പറഞ്ഞോളെ എന്നോടൊന്ന് ക്ഷമിക്കാന്ന് പറയുമ്പോത്തേക്കും ചെങ്ങാണിക്ക് ആ കാട്ടീന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ ഒരു വിഷമമാവുമോ എന്ന് നിനക്ക് അറിയാവോന്ന് നോക്കുമ്പോഴത്തേക്കിനും അവന് പെട്ടെന്ന് അപ്പൊ നിനക്ക് എന്നോട് കയറണ്ടല്ലേ നോക്കിയപ്പോഴത്തേക്കിനും അവന് കണ്ടുപിടിച്ചല്ലെന്ന് പറഞ്ഞിട്ട് ഏ അങ്ങനെ ഒന്നല്ല നീ അങ്ങനെ ചത്തുപോകുവാണെങ്കിൽ ഞാൻ എങ്ങനെ അലക്സുമായിട്ട് സംസാരിക്കുന്നു ഇല്ലാതെ പറ്റില്ലല്ലോ അതുകൊണ്ടാന്ന് പറയുമ്പോ അവളും ഓ അങ്ങനെയാണോ എന്ന് പറയുമ്പത്തേക്കിന അവന്റെ കൈയിലാണെങ്കിൽ മുറിഞ്ഞത് അവള് കാണുവാണെ ഇത് കണ്ടത് അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാണാണ് ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട ഒന്നാമത് വൈകിരിക്കും എത്രയും പെട്ടെന്ന് അവൾ എത്തണമെന്ന് പറയുമ്പോ അവളാണെങ്കിൽ ആ ബാൻഡൊക്കെ ഇട്ട് കൊടുക്കുക ഇത് ഞാൻ വേണമെന്ന് വച്ച് ചെയ്തതെന്നല്ലോ നിന്നോട് കേരളതായിട്ട് നിനക്ക് തോന്നാൻ വേണ്ട അലക്സം ഗാനീ മുറിവ് വേണ്ടിയിട്ടുണ്ടെങ്കിൽ എന്നോട് കൊസ്റ്റ് ചോദിക്കില്ല അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചീത്ത നിങ്ങൾക്ക് പറഞ്ഞിരിക്കുമ്പോൾ ഇവരുടെ ഡ്രൈവർ ആണെങ്കിൽ ചൈനീസ് സംസാരിച്ചതും ഹീറോയിൻ ആണെങ്കിൽ അതിശയാവുക നിങ്ങൾക്ക് ചൈനീസ് അറിയാൻ നോക്കിയെന്ന് തീരും ആ എനിക്ക് ചൈനീസ് അറിയാം അതുപോലെ നിങ്ങളുടെ വൈഫ് ഉണ്ടല്ലോ നല്ല ക്യൂട്ടാന്ന് പറഞ്ഞതും നമ്മുടെ ഹീറോ അതെ എൻ്റെ വൈഫ് നല്ല സുന്ദരി ആണെന്ന് പറയുവായി ഇത് കേട്ട് ഹീറോയിൻ ആണെങ്കിൽ ചിരിച്ചിട്ട് ആരാ നിന്റെ വൈഫെന്ന് പറഞ്ഞിട്ട് അവനെ നോക്കുക അതേ ഇപ്പം രണ്ടുപേരും ആണെങ്കിൽ അലെക്സിന് മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാ ഹീറോയിൻ കടന്ന് ഉറങ്ങോട്ടാണ് വായിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അലക്സിൻ അതൊന്നും വലിയ പ്രശ്നമായിട്ട് എടുക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഒരു ഹണിമൂൺ ആയിട്ട് ഇവിടെ എടുത്താൽ മതി എവിടെ ഇതുവരെ കറങ്ങിയിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് രണ്ടുപേരും എൻജോയ് ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അലക്സിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു ഡിസൈൻ കാണിച്ചിട്ട് ഇത് തന്നെ ഡിസൈൻ ചെയ്യാൻ പറയട്ട് ബോസ് നോക്കിയേക്കും ആ ഇത് തന്നെ ഓർഡർ ചെയ്തോ എന്നൊക്കെ പറയാട്ടോ ആ ഡിസൈൻ കാണാൻ വേണ്ടിട്ട് നമ്മുടെ സി സിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അവളും അതൊക്കെ എത്തി വിളിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ അലക്സിനോട് സംസാരിച്ചിട്ട് ഇവരാണെങ്കിൽ നേരെ റൂമിൽ വരുവാ നമ്മുടെ ഹീറോന്റെ കയ്യിലാണെങ്കിൽ ഒരു ഉണ്ടായിരുന്നില്ല അസിസ്റ്റന്റ് അസിസ്ഥാണെങ്കിൽ അതിനെ കെട്ടി കെട്ടിവെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവനും ഇങ്ങനെ പറയുകയാണെ ഹീറോയിൻ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എവിടെ പോകാതിരിക്കാൻ വേണ്ടിട്ട് അവളുടെ നെറ്റിലെ സ്റ്റിക് നോട്ട് എഴുതി വെക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അസിസ്റ്റന്റ് ആണെങ്കിൽ പൊതുവേ ബോസ് ഇങ്ങനെ ആരെ പറ്റി വിഷമിക്കാറില്ല പക്ഷെ സീസിനെ പറ്റി നന്നായിട്ട് വിഷമിക്കുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ബോസ് ഇപ്പോഴാണ് ശരിക്കും ഒരു മനുഷ്യനായ എന്ന് അതിനു അതിനുമുമ്പ് തന്നെ കാണാൻ മൃഗത്തെ പോലെ ആയിരുന്നു നോക്കുമ്പോൾ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് അസിസ്റ്റന്റ് പറയുക കേട്ടോ അപ്പത്തേക്കും അവനാണെങ്കിൽ പെട്ടെന്ന് ഞാൻ സി ജസ്റ്റ് കോൺട്രാക്ട് ഇട്ടതന്നേ ഉള്ളൂ അവക്കെന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തല്ലേ എന്റെ ഒരു എംപ്ലോയി പോലല്ലേ അവളും ഉള്ളത് അവക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്വം മൊത്തം എനിക്കല്ല അതുകൊണ്ടാണ് ഞാൻ അവക്കൊന്നും പറ്റാൻ നോക്കുന്നത് അല്ലാതെ കേറുന്നോണ്ടല്ല അതുകൊണ്ട് ഇന്ന് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തില്ലേ അപ്പൊ എന്തായാലും എന്റെ അടുത്ത് വന്ന് താങ്ക്സ് ഒക്കെ പറയുന്ന പറയുമ്പോൾ അസിസ്റ്റന്റ് ആണെങ്കിൽ എന്തായാലും ഇന്നലായിട്ട് സി സി എന്തായാലും നിങ്ങളോട് താങ്ക്സ് പറയില്ല കാരണം നന്നായിട്ട് ഫുഡെല്ലാം അടിച്ച് കയറ്റിട്ട് കാരണം ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ആള് പോയേക്കുന്നത് അതുകൊണ്ട് എന്തായാലും നാളെ രാവിലെ നിങ്ങള് മീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കിനും അവൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും അവളെ കൊണ്ട് എന്ത് ശല്യം എന്ന് പറയുമ്പോഴത്തേക്കിനും അസിസ്റ്റന്റ് ആണെങ്കിൽ സി സി ഒരിക്കലും നമുക്കൊരു ശല്യമല്ല അവൾ കൊണ്ടാണ് നമുക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ കിട്ടിയത് അല്ലെങ്കിൽ അലക്സായിട്ട് ആ കോൺട്രാക്റ്റിൽ ഒന്ന് സൈൻ ചെയ്യാൻ പോയിട്ട് ഇപ്പോൾ ഒന്ന് മീറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല എന്ന് പറയുക അതേസമയം സി സി ആണെങ്കിൽ അവളുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ച് കൊണ്ടിരിക്കുക നമ്മൾ തുടങ്ങാൻ പോകുന്ന ആ പൊട്ടിക്കലും സ്പോൺസർഷിപ്പായിട്ടും മോ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്കിനും ഫ്രണ്ടും പറയുകയാണ് അല്ല എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞാനൊരു റൂമാണെങ്കിൽ റെന്റിൻ്റെ എടുത്തിട്ട് നമുക്ക് പൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കിനും സി സിക്ക് അത്ത് കിട്ടുന്നത് ഭയങ്കര സന്തോഷമാകട്ടെ ഈ ട്രിപ്പ് കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അവിടേക്ക് വരാം എന്നിട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തണം എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ടാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ എൻ്റെ ഒരു ഹണിമൂണോ നിൽക്കല്ലേ ഏതായാലും ചെങ്ങുമായിട്ട് അധികം അടിക്കണ്ടാത്ത അരക്കുന്നൊക്കെ നല്ലതെന്ന് പറയുമ്പോൾ ഈ സിയാണെങ്കിൽ നീ വെച്ചിട്ടൊന്ന് പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് അവൾ കോള് ഈ മെസ്സേജ് മെസ്സേജിക്കോ നീ ഉറങ്ങിയെന്ന് ചോദിച്ചോണ്ട് അവളും പെട്ടെന്ന് മെസ്സേജിന് റിപ്ലൈ കൊടുക്കേണ്ട കടന്നുറങ്ങിന്ന് തന്നെ വിചാരിച്ചോട്ടെന്ന് പറഞ്ഞിട്ട് അവള് കടക്കുമ്പോഴത്തേക്കിനും ചെങ്ങെന്ന പരിപാടി കാണിക്കുന്ന വെച്ചാൽ ഈ റെഡ് പാക്കറ്റ് ആണെങ്കിൽ അയച്ചു കൊടുക്കുക അതായത് പൈസ ഉണ്ടാവാതിനകത്ത് ആ പാക്കറ്റ് എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ആ പൈസ കിട്ടത്തില്ല കേട്ടോ അപ്പൊ ഇവനാണെങ്കിൽ അയക്കുന്നുണ്ടെങ്കിലും ഈസി ആണെങ്കിൽ സാറേ ഇല്ല ഒന്നല്ലേ അയച്ചോളാം അതിനകത്ത് വലിയ തുകയൊന്നും ഉണ്ടാവില്ല നമ്മൾ റിപ്ലൈ കൊടുക്കുക അവനാണെങ്കിൽ അയച്ചോണ്ടിക്കോ ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവനാണെങ്കിൽ അത് മൊത്തം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ടോട്ടൽ അവനാണെങ്കിൽ മൂന്ന് എണ് അയച്ചു കൊടുക്കുന്നത് നീന്ന് കിന്ദിന്റെ സുഖേടാന്ന് അവൻ തിരിച്ചു നശയിക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ പറയാണ് നീ ഉറങ്ങിയിട്ടില്ലല്ലോ എന്നാ പിന്നെ ഇത്ര പെട്ടെന്ന് തന്നെ മുറിയിലോട്ട് വാന്ന് പറയുവാ അവൾ അവിടേക്ക് വരുന്ന ശബ്ദം കിട്ടുന്നതും ഇവനാണിക്ക് പെട്ടെന്ന് അസിസ്റ്റന്റ് ആണെങ്കിൽ പാൻറ്റേഡ് ഒട്ടിച്ച് കൊടുത്തില്ലായിരുന്നു അതൊക്കെയാണെങ്കിൽ വെച്ചിട്ട് അവളോട് വന്നതും ഈ കാരണമാണ് എന്റെ കൈക്ക് മുറിവുണ്ടായത് എന്നിട്ട് നീ നല്ല സുഖത്തില് കടന്നുറങ്ങോ അല്ലേ നീ ജസ്റ്റ് എന്റെ വൈഫായിട്ടൊന്ന് അഭിനയിക്കാനെങ്കിലും ശ്രമിക്കുന്ന പറയുമ്പോഴത്തേക്കിനും സി സി ഓക്കേ ആ മുറിവിനൊക്കെ മരുന്ന് കൊടുക്കുക അപ്പൊ ചെങ്ങൻ ചോദിക്കാണ് നീ ഇവിടെ വന്നപ്പോ ഏതും ഫാഷൻ ഷോ കാണാൻ പോണെന്ന് പറഞ്ഞില്ലായിരുന്നു അത് നിനക്ക് എത്ര പ്രധാനപ്പെട്ടാണെന്ന് നോക്കിയാ സി സിയും പറയാണ് അതെ അത് ഒരു വട്ടേ നടക്കുള്ളൂ അത് കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവർ സാരമില്ല അടുത്ത വട്ടം നമുക്ക് വരുമ്പോഴത്തേക്കും ആ ഫാഷൻ ഷോ കാണാൻ ഞാൻ നിന്നെ ഉറപ്പായിട്ട് കൊണ്ടുവരാം ഇന്നൊക്കെ ഇവർ ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കും ഇവിടെ സി സി ആണെങ്കി അവന്റെ മീറ്റെന്ന് ഓർക്കും അവനാണെങ്കിൽ ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ പിടിച്ചു ചേർത്തിട്ട് എന്നാലും നീ ഇങ്ങനെ ഓർമ്മമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ സീ സി വരെ എനിക്ക് ഓർക്കത്തില്ല നീ ആ കാട്ടിൽ നിന്ന് രക്ഷിച്ചതിന് താങ്ക്സ് താങ്ക്സ് എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് അവനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ആരെയും നിനക്ക് ഇഷ്ടപ്പെട്ടേ നോക്കിയപ്പോഴത്തേക്കിനും അപ്പഴും അവളാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന പോലെ വയക്കിങ്ങനെ അനക്കിയതും അയ്യേ തിന്നുന്ന കാര്യമാണ് നീ സ്വപ്നതീ പോലെ വിചാരിച്ചോണ്ടിരുന്നത് എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞുകൊണ്ട് സീസിനെ കുറച്ചു നോക്കി അവളുടെ കൈയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ നടന്ന് ഉറങ്ങാണ് ഇപ്പം അടുത്ത ദിവസം രാവിലെ സീശി ആണെങ്കിൽ എണീച്ചു നോക്കുമ്പോത്തേക്കിനും അടുത്ത് നമ്മള് ചിങ്ങണ്ടാവില്ലേ അവർക്കാണെങ്കിൽ ഒരുപാട് ഷോക്ക് ആവാ അവനെ പിടിച്ച് അടിച്ച് എണീപ്പിച്ചിട്ട് നീ എന്താണ് ഇവിടെ നോക്കിയേക്കും അതുകൊണ്ടാണ് എന്റെ റൂമിൽ വന്ന് കിടന്നിട്ട് എന്നോട് ക്വസ്റ്റി വയ്ക്കുന്ന നീയന്ന് ഇവിടെ വന്ന് കടന്നുറങ്ങിയത് പാവ വന്ന് വിചാരിച്ചിട്ട് ഇവിടെ കടത്തി എന്നെവിടെ തന്നെ അടിച്ച് പുറത്താക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോ ആണെങ്കിൽ സോറി എന്ന് പറയുക എന്തിനാ നീ അടിച്ചു കാണാന്ന് നോക്കുമ്പോത്തേക്കിനും ആ അതിനാണ് വേണമെങ്കിൽ നീ എന്നെ അടിച്ചു തിരിച്ചടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവനും കൈ ഓങ്ങുമ്പോത്തേക്കും നമുക്ക് ആണെങ്കിൽ പേടിയാവുക എന്താ നീ പേടിച്ചു പോയോ എന്ന് അവളുടെ മുഖം പിടിച്ചു ചോദിക്കുമ്പോഴത്തേക്കിനും എന്ത് എനിക്ക് പേടി എനിക്കൊന്നും പേടിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങാനും പെട്ടെന്ന് അവളുടെ അടുത്തോട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വന്നിട്ട് ഇപ്പം നിനക്ക് പേടിയുണ്ടെന്ന് നോക്കുമ്പോൾ അവള് ഞാൻ അങ്ങനെ ഇത് പേടിക്കത്തില്ലെന്ന് പറയുമോ വീണ്ടും അടുത്ത് വന്നപ്പോഴത്തേക്കും അവൾ ശരിക്കും പേടിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്നും പേടിയില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ മുന്നിൽ ചുമ്മാ അഭിനയിക്കാട്ടോ ഇനി ശരിയാവില്ലാന്ന് മനസ്സിലായതും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വാ ഇന്ന് നമുക്ക് അലക്സിന് മീറ്റ് ചെയ്യണം എന്ന് പറയുക അതേ ഇപ്പം രണ്ടുപേരും ആണെങ്കിൽ റെഡി ആയിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ആണെങ്കിൽ ഒരു സംഭവം കാണുക അതിനകത്ത് കോയിൻ ഇട്ടിട്ട് നമ്മള് വിഷു ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നടക്കുന്നതാണ് അവളാണെങ്കിൽ എന്റെ പൊട്ടി നന്നായിട്ട് സക്സസ് ആവണം എനിക്ക് നന്നായിട്ട് പണം കിട്ടണം എന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചോദിച്ചോത്തേക്കും ചെങ്ങാണോ വന്നിട്ട് ഇതെന്താ പണം കഴിക്കുന്ന മാരോ ഇങ്ങനെ ഒന്ന് ചോദിക്കാൻ വേണ്ടെന്ന് പറയുമ്പോ ഇതൊക്കെ എന്റെ ആഗ്രഹമാണ് എന്തായാലും നടക്കുന്ന പറഞ്ഞിട്ട് ഒരു കോയിൻ എടുത്ത വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് അയ്യോ എൻ്റെ അച്ഛൻ എനിക്ക് കുഞ്ഞിൽ തന്ന ഒരു സ്പെഷ്യൽ കോയിൻ ആയിരുന്നു അത് ഞാൻ കൊണ്ട് കളഞ്ഞല്ലോ ഇനിയിപ്പോൾ തപ്പി തപ്പിയെടുക്കാനും പറ്റില്ല കുറേ കോയിൻസ് ഉണ്ട് എനിക്കത് വേണമെന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ അവിടെയൊക്കെ അലക്സ് വന്നിട്ട് രണ്ടുപേരോടാണെങ്കിൽ ചേർന്നിരിക്കുക ഒരു ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞത് രണ്ടുപേരാണെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിലും അലക്സാണെങ്കിൽ ഇതെന്താ ഇങ്ങനെ നിൽക്കുന്ന രണ്ടുപേരും അടുത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ പെട്ടെന്ന് നമ്മള് ചേർത്ത് പിടിക്കുകട്ടോ അവരുമാതിരി ആവുന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ക്യൂട്ടായിട്ട് പോസ് ഒക്കെ കൊടുക്കുക അതേപോലെ രണ്ടുപേരും ആണെങ്കിൽ അലക്സായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അലക്സിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ വന്നിട്ട് പോസ്ലെ അപ്രൂവ് ചെയ്ത ആ ഡിസൈൻ ആണെങ്കിൽ എന്റെ കൈനെ മിസ് ആയി എന്ന് പറയുമ്പോഴത്തേക്കിനെ ഇത് കേട്ട അലക്സിന് നന്നായിട്ട് ദേഷ്യം വന്നിട്ട് കുറച്ച് ദേഷ്യപ്പെടുമ്പത്തേക്കും സീ സി ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ആ ഡിസൈൻ വരച്ച് തരാമെന്ന് പറയുമ്പോഴത്തേക്കും ചെങ് ചോദിക്കുന്നുണ്ട് നിന്നെക്കൊണ്ട് പറ്റുമെന്ന് ആ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ഒരു ഊഹം വെച്ച് ഞാൻ വരച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അതേ ഡിസൈൻ ആണെങ്കിൽ വരയ്ക്കുന്നുണ്ടെങ്കിലും കുറച്ച് ഡോട്ട് ഒക്കെ ആണെങ്കിൽ കൂടുന്നുണ്ട് ഇതെന്താന്ന് ചെങ്ങ് ചോദിക്കുമ്പോൾ അത് പിന്നെയെന്ന് പറഞ്ഞിട്ട് അവക്കെന്നെ പറയട്ടേന്നറിയില്ല അതേ ഇപ്പം ആ ഡിസൈൻ കാണിച്ചതും അലക്സ ഭയങ്കര സന്തോഷമാവാ ആ ഇത് തന്നെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റിന്റെ കയ്യിൽ കൊടുത്തയക്കുവാണെ ചെങ്ങന് ഭയങ്കര സന്തോഷാവുക സി സിക്ക് എന്തോരം ടാലന്റ് ആണെന്നാണ് അവൻ വിചാരിക്കുന്നത് അതേ രണ്ടുപേരുമാണെങ്കിൽ ടിന്നർ അലക്സിന്റെ കൂടെ കഴിച്ചു ഞാൻ ഇപ്പൊ വർഷിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയതും സി സി വരാണെങ്കിൽ ചെങ്ങു പറയുക നിങ്ങൾ രണ്ടുപേരും ക്യൂട്ട് കപ്പിൾസ് മേ ഫോർ ഈച്ചർ തരാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മൾ സീസിയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുക കാരണം ഇവർ കോൺട്രാക്ട് മാരേജ് ആണെന്ന് അലക്സിന് അറിയില്ലല്ലോ അതിനശേഷം ഇവർ രണ്ടുപേരിങ്ങനും സംസാരിച്ചു വരുവാ ഞാൻ വാഷ്റൂമിൽ പോയ ടൈമിൽ അലക്സ് ഒന്നിക്ക് എന്തോ സംസാരിച്ചതെന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും അവളും പറയുവാ സത്യത്തിൽ അലക്സ് നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അയാളുമായിട്ട് ഇങ്ങനെ സൗഹൃദം സ്ഥാപിക്കുന്നത് അത്ര നല്ലത് അല്ലെന്ന് പറയുമ്പോഴത്തേക്കിനും ചെങ്കും എനിക്കും അതിനൊട്ടും ആഗ്രഹമില്ല വേണമെങ്കിൽ നമുക്ക് ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യം നമുക്ക് ഒറിജിനൽ ആക്കാം എന്ന് പറയുമ്പോഴത്തേക്കിനും എനിക്കത് കല വയ്ക്കുന്ന പോയിട്ടുണ്ട് അവളാണെങ്കിൽ ഈ പാവയൊക്കെ പെറുക്കുന്ന ഒരു െ അതിനകത്താണെങ്കിൽ വന്ന് കളിച്ചോഴിക്കുകയാണേ അന്ന സൈസിക്ക് വേണ്ടിയിട്ട് താൻ പാവന എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല അപ്പം അപ്പുറത്തുള്ള വെൻറ്റിങ് മെഷീൻ്റെ അടുത്ത് രണ്ട് കപ്പിൾസ് വന്നിട്ട് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഗേൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഉരുക്കീസും മേടിച്ചിട്ട് അപ്പം തന്നെ ഒരു പാവന എടുത്ത് കൊടുക്കുക കേട്ടോ ഇത് കണ്ടത് നമ്മൾ ചിങ്ങം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം അന്ന് ചിലപ്പോൾ ബൊമ്മ കിട്ടു ചോദിക്കുന്ന പോലെ ഉണ്ട് നമ്മൾ സി സിയോടാണെങ്കിൽ ഒരു അനുവാദം പോലും ചോദിക്കാതെ അവനായിട്ട് എന്നെ കിസ് മേടിച്ച് ഒരു വേത്തിൽ ഒരു പാവിനെ ഒപ്പിച്ച് കൊടുക്കുകട്ടോ അവക്കും ഭയങ്കര സന്തോഷാവുക പക്ഷെ അവനാണ് ഇങ്ങനെ പറയുക നീ ഇതെവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്കിനുള്ള സാലറി ഞാൻ കട്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഈ സീസൺ എടുത്ത് വന്നിട്ട് നീ ഒരു ഫാഷൻ ഷോ കാണുന്ന ആഗ്രഹിച്ചില്ലായിരുന്നോ അത് ഈ ദിവസത്തേക്കിനും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് നീ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നു പറഞ്ഞിട്ട് പറഞ്ഞയക്കുവാണേ സത്യത്തിൽ ആ ഫാഷൻ ഷോക്കാരോട് നമ്മുടെ ചെങ്ങാണെങ്കിൽ വിളിച്ച് വന്നിട്ടുണ്ടാവും ഇതേപോലെ ഒരു ദിവസത്തേക്കിനും കൂടി വെക്കണമെന്ന് അതിനുവേണ്ടി അവൻ കുറെ പൈസയും മുടക്കിയിട്ടുണ്ട് കേട്ടോ അവൾ അവിടുന്ന് പോയി ദിവസത്തിന് അതിനെ കുറിച്ചാണ് പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ ബോസ് ശരിക്കും നമ്മുടെ ചീസിയെ ലവ് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ അതെ ഇന്നലെ മുതൽ എനിക്ക് അവള് ഷ്ടായത് അവര് സമ്മതിക്കട്ടോ ഓ അങ്ങനെയുള്ള കാര്യങ്ങള് പക്ഷെ ബോസ് ഉണ്ടല്ലോ ആ മാരേമീന്ന് പറഞ്ഞ ഡ്രസ്സിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഹീറോയിനോട് ചോദിച്ചപ്പോഴേ ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ബോസിന് പ്രപ്പോസ് ചെയ്യാൻ വല്ല ഉണ്ടെങ്കിൽ ഞാൻ വലിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ തെങ്ങാണെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല ഞാൻ അഥവാ സീസൺ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ അവൾ തെറ്റിദ്ധരിക്കത്തേയുള്ളൂ ആ മാരിമയെന്ന് പറഞ്ഞ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അലക്സായിട്ട് ഞാൻ അവളെ കോൺട്രാക്ട് ചെയ്തത് ഇപ്പോൾ പുതിയ പ്രോജക്റ്റായിട്ട് അലക്സായിട്ട് ഞാൻ കോൺട്രാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കറിയാം അത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ പ്രപ്പോസ് ചെയ്തതെന്ന് വിചാരിക്കും അവൻ്റെ അലക്സായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നതിനു ശേഷം ഞാൻ ഇഷ്ടം അവളോട് പറയത്തുള്ളൂ എന്നൊക്കെ അവർ പറയുകയാണ് നമ്മുടെ ചെങ്ങാണിക്ക് അലക്സിനെ കണ്ട് സംസാരിക്കാണ് നിങ്ങൾ ഇനി പുതിയൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ടല്ലോ അത് ഇന്നും ആയിട്ട് ഡീലിടുന്നോന്ന് നോക്കുമ്പോഴത്തേക്കിനും അതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ ഒരു ഡീലുണ്ട് സി സി ഞങ്ങക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഈ കോൺട്രാക്റ്റ് നിങ്ങൾക്ക് തിരത്തുള്ളൂന്ന് പറയുമ്പോഴത്തേക്കും അവര് ഭയങ്കര സന്തോഷമാവാ സി സി കേട്ടത് അവർക്ക് ഒരുപാട് സന്തോഷമാവെന്ന് ചെങ് പറയുന്നുണ്ട് സി സി അതേസമയം ഇവർ രണ്ടുപേരും എടുത്ത ഫോട്ടോസൊക്കെ നോക്കിയിട്ട് അവന്റെ ഫോട്ടോയിൽ നോക്കി ഹായ് എന്ത് രസെ കാണാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചേച്ചി ഞാൻ ഇങ്ങനൊന്നും വിചാരിക്കാൻ പാടില്ല ജസ്റ്റ് ഇത് കോൺട്രാക്ട് മാര്യേജ് മാത്രം എന്ന് പറയുക അതേസമയം മോയാണെങ്കിൽ ഹീറോയിന്റെ അമ്മയുടെ കടയിലോട്ട് വന്നേക്കുമ്പോ അവിടെ ക്ലോസ് ആയിട്ടിരിക്കുക അകത്തോക്ക് ചേർുമ്പോത്തേക്കിനും അമ്മയാണെങ്കിൽ അവരെ വരുന്നതായിട്ട് കാടുക ഇന്ന് ഷോപ്പ് അടച്ചിട്ടേക്ക് നിങ്ങളിവിടുന്ന് പോകുന്ന പറയുമ്പോഴത്തേക്കിനും ആൻറ്റി എന്ന് വിളിച്ചതും അമ്മയും മോനെ കണ്ടിട്ട് ഓ മോനെ നീ എത്ര വർഷമായിടെ കണ്ടിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പോഴും തന്നെ ഓർമ്മയുണ്ടോ ഉണ്ടോ നോക്കുക പിന്നെ മോൻ ഓർമ്മയില്ലാതിരിക്കും ഇതിനുമുമ്പ് ഞങ്ങളൊരു ഹോട്ടൽ വെച്ച് നടത്തുമ്പോഴത്തേക്കും സീസിലൂടെ മോനല്ല വന്ന് എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനും ഭയങ്കര സന്തോഷമാവുക ഇന്നത്തെ കട ക്ലോസ് ആക്കിയിട്ടെന്ന് വെക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഒരു മെഷീൻ കേടായി അതുകൊണ്ട് താൽക്കാലികമായിട്ട് അത് ക്ലോസ് ചെയ്യാനാണ് തീരുമാനിച്ചത് എത്രയും പെട്ടെന്ന് ഒരു മെഷീൻ മേടിക്കാനുള്ള പൈസ ഒന്ന് ഞങ്ങടെ ും എന്നാ ഞാൻ നിൽക്കും ഒക്കെ മേടിച്ചാലും ചീപ്പ് ആയിട്ടുള്ള പ്രൈസിൽ നല്ല സാധനം കിട്ടും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അഭി എടിക്കാം അയ്യോ അതൊന്നും വേണ്ട ഞങ്ങളുടെ കാരണം നീ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നേ പറഞ്ഞ പോലെ സി സി പറഞ്ഞിട്ടുണ്ടെങ്കി എന്നോട് ദേഷ്യപ്പെടും അവരുമ്പത്തേക്കിനും മോയും പറയാന് ഞങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ട് ഇതേപോലൊരു കട ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അമ്മ ഞങ്ങൾ വീട്ടിൽ ഒരു ടീലിനെ സമ്മതിക്കുവാണെങ്കിൽ ഫ്യൂച്ചറിൽ കുറെ ഓർഡേഴ്സ് ഞങ്ങളുടെ കമ്പനി കാരണം കിട്ടും എന്നൊക്കെ പറഞ്ഞതും അമ്മയെ ഓക്കെ പറയുവാണ് അതിനേശേഷം ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ അമ്മയാണെങ്കിൽ ഏതായാലും നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയതല്ലേ മോൻ വേണ്ടിയിട്ട് ഞാൻ നല്ല സ്നാക്കൊക്കെ കയ്യിൽ കൊടുത്തു കൊടുത്തുട്ടേക്കാ നിങ്ങളുടെ രണ്ടുപേരും വീട് അടുത്തടുത്താണെന്നറിയാം എന്ന് പറയുമ്പോഴത്തേക്കിനും മോയും എന്നാ പിന്നെ ഞാൻ സീസി ഫുഡ് നിന്ന് സ്നാക്കിന് വേണ്ടി കാത്തിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ചെങ്ങാണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണെ കാരണം അലക്സ് ചെയ്യാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിന്റെ മാനേജറായിട്ട് സി സി ഇരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് അഥവാ അവൾ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ പുതിയതായിട്ട് അവൾക്ക് സ്വന്തം ഒരു പൊട്ടി റൺ ചെയ്യാൻ പറ്റത്തില്ല ഇതിനെപ്പറ്റിയാണ് എടുത്ത് നമ്മളെ അസ്തിന് പണമെടുക്കുന്നത് ഇനി ബോസ് എന്താ ചെയ്ത് നോക്കിക്കുമ്പോത്തേക്കിനും എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ചുമച്ചതും എന്താ പനി പിടിച്ച പോസ്ന്ന് വയ്ക്കുവാണ് ആടാ പനി പിടിച്ചു റെസ്റ്റ് എടുത്താൽ മതി എല്ലാം മാറിക്കോളൂ നീ ഇവിടുന്ന് പൊക്കുകയെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു കഴിക്കുമ്പോഴത്തേക്കിനും സി സി അവിടേക്ക് വരുവാട്ടോ അവൻ വീട് ചുമയ്ക്കുന്നത് ഒരുമാതിരി കളിക്കുന്ന നിനക്ക് പനിയാണോന്ന് നോക്കുക അവനും അതെ പനിയാണ് പക്ഷെ അത്ര വലുതായിട്ടൊന്നുമില്ല ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി പന നീ എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കിനും അത് പിന്നെ ഇന്ന് നിന്റെ ബർത്ത്ഡേയില്ലേ അവഷി വേണ്ടി വന്നേക്ക കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അല്ല എൻ്റെ ബർത്ത്ഡേ നിനക്ക് എങ്ങനെ അറിയാമെന്ന് വയ്ക്കും സ്റ്റാർട്ടിങ്ങിലെ നിന്റെ പ്രൊഫൈല് മൊത്തം എനിക്ക് തന്നിട്ടില്ലേ കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അതിലൂടെ ഞാൻ കണ്ടുപിടിച്ച് തന്നെ ബർത്ത്ഡേ വിഷൊക്കെ ചെയ്ത് കേക്ക് കൊടുക്കുമ്പോ അവന് ചോദിക്കാണ് ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് അറിയാലോ പിന്നെന്തിനെ ഒരേ ഒരു പീസ് കേക്ക് മാത്രം മേടിച്ചോണ്ട് വന്നി നോക്കുമ്പോഴത്തേക്കിനാ അവളും ഞാൻ എന്ത് ചെയ്യാനാ പുറത്ത് ഞാൻ കുറേ ബേക്കറിയിലേക്ക് പോയി നോക്കി എല്ലാം തന്നെ ക്ലോസ് ആയി അവസാനം അവിടെ ബർത്ത്ഡേ ആഘോഷിച്ചോണ്ടിരുന്ന ഒരു ചെക്കൻഡടുത്തുനിന്ന് ഒരു പീസ് കേക്ക് വാങ്ങിച്ചോണ്ട് വന്നതാ പോരഞ്ഞിട്ട് ഞാൻ അവന് ബർത്ത്ഡേ സോങ് ഒരു പഴി കൊടുക്കേണ്ടി വന്നു ഈ ഒരു കേക്കിന് വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഓ അങ്ങനെയാണോ എന്നാ പിന്നെ എന്റെ ബർത്ത്ഡേക്ക് നീ ഒരു ബെറ്റർ സൊങ്ങും പാടത്തില്ലെന്ന് പറഞ്ഞുണ്ട് അവളെ കൊണ്ട് പാടിപ്പിക്കാട്ടോ അവക്ക് വേറെ വഴിയിലെ വിഷൊക്കെ ചെയ്തിട്ട് വിഷ വയ്ക്കാൻ പറയുമ്പോഴത്തേക്കിനും അവനും എന്താ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴത്തെ പോലെ എപ്പോഴും സി സീരോട് സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞുണ്ട് റാൻറ്റില്ല എനിക്ക് ഊതിയത് അവളാണെങ്കിൽ എന്ത് വിഷയം ചോദിച്ചേ നോക്കുക അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു സ്പൂൺ കേക്ക് കേക്കാണെങ്കിൽ ആൻ മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ ഞാനല്ലേ നിനക്ക് കഷ്ടപ്പെട്ട് പാട്ടൊക്കെ പാടി തന്നീ കേക്ക് ഒപ്പിച്ചുകൊണ്ട് വന്നേ എനിക്ക് തരത്തില്ല നോക്കുമ്പോൾ ഇത് എൻ്റെ ബർത്ത്ഡേ ആണ് നിനക്ക് തരേണ്ട ഒരു ആവശ്യമില്ല പിന്നെ പാവൽ എന്നാ കഴിച്ചു പറഞ്ഞിട്ട് അവൾ അടുത്തോട്ട് വരുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ മാറ്റി മാറ്റി കളിക്കുക കുറച്ച് കഴിയുമ്പോൾ നല്ല ടെൻഷനായ സീ സി ആണെങ്കിൽ നീ എന്തെങ്കിലും കഴിക്കുക ഞാൻ ഈ കേക്ക് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി അത് എൻ്റെ കുറ്റാണോ നോക്കുമ്പോൾ ഇരിക്കുന്നു പെട്ടെന്ന് അവിടെ ചെങ്ങാണെങ്കിൽ അവളെ പിടിച്ചിട്ട് കിസ് ചെയ്തിട്ട് ഇപ്പം ഈ കേക്കിന് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കിയോ സി സി കോരുമാതിരിയാവും കേട്ടോ ചെങ്ങിങ്ങനെ ചെയ്തു ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചിട്ടില്ല അവൾ അവിടുന്ന് ഓടി പോവുകയും ചെയ്യും അടുത്ത ദിവസം തന്നെ സീസി ചെങ്ങുവാണെങ്കിൽ നാട്ടിലോട്ട് തിരിച്ചു വരുവാട്ടോ ഇവളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കോട്ടും ബാഗൊക്കെ ആണെങ്കിൽ മേടിച്ചുകൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ സ്റ്റൈലാണെങ്കിൽ കണ്ണാടി മുന്നിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ് കുറേ നേരമായി അതൈവ എന്നാൽ അവിടെ ഹീറോയിന് വന്നിട്ട് എത്ര നേരമായി അവിടുത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങോട്ടേക്ക് വാന്ന് പോയതും ആ പറഞ്ഞല്ലേ നിങ്ങളെന്തൊരു ട്രിപ്പിന് പോയതല്ലേ ഫോട്ടോസ് ഒന്നും എടുത്തില്ലേ കാണിച്ചതെന്ന് പറയുമ്പോഴത്തേക്കിനും ചെങ്ങവളാണെങ്കിൽ എടുത്തില്ലായിരുന്നു ആ ഫോട്ടോസ് കാണിച്ചു കൊടുത്തതും ഓ ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഇത്രയും ക്ലോസ് ആയി അപ്പോൾ അവിടെ വെച്ചിരുന്നെല്ലാം നടന്നു നോക്കുമ്പോഴത്തേക്കിനും നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ജസ്റ്റ് ഇത് ഫോട്ടോസ് മാത്രമെന്ന് പറയുമ്പോഴത്തേക്കിനും പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ വേറെ എന്തെങ്കിലും ഒന്ന് എടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവസാനായിട്ട് അവൻ ചെയ്ത കാര്യം എനിക്ക് ഇവർക്ക് ഓർമ്മ വരുന്നു കേട്ടോ ഇനി ഫ്രണ്ട് എന്തെങ്കിലും കുത്തി കുത്തി ചോദിക്കുകയാണെങ്കിൽ താൻ അറിയാതെ പറഞ്ഞു പോകുന്ന ഓർമ്മയുള്ളുണ്ട് അല്ല ആ ബ്ലൂ പ്രിന്റ് ഇല്ല നിന്റെ ഒട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അതിങ്ങനെ എടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഞാൻ ഇപ്പൊ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവളാ വിഷയം തന്നെ മറന്നുപോവുക അതേസമയം രണ്ടുപേരും രണ്ടുവരാണെങ്കിൽ ഇവിടെ ലവ് ചെയ്യാൻ തുടങ്ങിയല്ലോ അവിടെ ഷാങ്ങാണെങ്കിൽ കുറെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്റെ സ്നേഹം മൊത്തം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്തൊക്കെയാണ് പറയുന്നത്

സ്നേഹിക്കാൻ തുടങ്ങിയത് എനിക്ക് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പിന്നെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെ മോളെ തന്നെയാണ് ഞാൻ സ്നേഹിച്ചത് പിന്നെ ഞാൻ ലവ് ചെയ്തത് കോളേജ് പഠിക്കുമ്പോഴാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ റാവണൊക്കെ ആണെങ്കിൽ ഓരോരുത്തരുടെ ലിസ്റ്റ് കേൾക്കുമ്പോഴും അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നെ തേർഡ് ഇയറിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുച്ചിനെ സ്നേഹിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവിടെ കത്തി എടുത്തിട്ടോ എന്നാലും ഇവൻ നിർത്തുന്നില്ല നീ ഇവിടെ വരുന്നതിന് മുമ്പേ എനിക്ക് മുന്നേ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഒരു പെൺകുച്ചി ഉണ്ടായിരുന്നു അവളുടെ എൻ്റെ ക്യാരക്ടർ ഒരേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ സ്നേഹിച്ചായിരുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവളുടെ സ്വഭാവത്തിലൊക്കെ എന്തോ മാറ്റം അതുകൊണ്ട് ഞാൻ അവളെ ബ്രേക്കപ്പ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കിനും ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നത് ആ കത്തിയാണെങ്കിൽ ഒറ്റ കുത്തു കൊത്തു കേട്ടോ അവനാണെങ്കിൽ ഒരു നിമിഷം പേടിച്ചു പോകുന്നുണ്ടെങ്കിലും അതിനുശേഷം അല്ല നീനി ഫ്രണ്ടെ പറ്റി ഒന്ന് പറയാവോ എന്ന് നോക്കുക എനിക്ക് അങ്ങനെ എക്സ് എക്സ്പോയ് ഫ്രണ്ടുമാര് പേരൊന്നുമില്ല ആ പടാ ഫെങ് പറഞ്ഞോളു നീ അവനെ കണ്ടിട്ടില്ലേ അവൻ തന്നെ എന്ന് പറയും അതേപോലെ ആണെങ്കിൽ പറയാട്ടോ ഞാൻ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞില്ലേ അതുകൊണ്ട് നീ എനിക്കൊരു പത്ത് മാർക്ക് തന്നുകൂടി നോക്കിയപ്പോയിന്റ് മൈനസ് പോയിന്റ് പോലും നിനക്ക് തരാൻ പറ്റില്ല മിണ്ടത് അവളും പറയാട്ടോ അതേസമയം നമ്മൾ സി സിക്കാണെങ്കിൽ അവനൊരു പാവക്കൂട്ടീനെ വിൻ ചെയ്ത് കൊടുത്തില്ലായിരുന്നു അതാണെങ്കിൽ അവളുടെ ആ ഭാഗ്യം തരുന്ന ചെടിയിലാണെങ്കിൽ വെച്ചിട്ടവളേതു നേരം പാർത്തിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് അവളെ വിളിച്ചിട്ട് ഇതെന്താ സംഭവം എന്ന് വയ്ക്കുമ്പോൾ അത് പിന്നെ ഇതിൽ ഒരു പാവക്കുട്ടിനെയും ഒന്ന് ഞാനുമാണ് ഇനി നമുക്ക് ലക്ക് തരാമൊന്നും ഇതാണ് അതുകൊണ്ട് നമുക്കിനി നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം ഭാവിയിൽ എൻ്റെ പൊട്ടിക്ക് നല്ല സക്സസ് ആയിട്ട് ഞാൻ വലിയ ബിസിനസ് മൂവ്മെൻറ്റ് ആയി കഴിയുമ്പോൾ എൻ്റെ വൈമാളുമായിട്ട് ഞാൻ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി വരും അപ്പം നീ എനിക്ക് ഡീൽ വന്നിരിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർ ചിരിച്ചിട്ട് ഉറപ്പായിട്ടും അത് അതുപോലെ തന്നെ സി സി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ബൊട്ടിക്ക് എന്ന് പറയുന്നത് നിനക്ക് അത്ര വലിയ ആവശ്യമുള്ളതാണോ നിന്റെ അത്ര വലിയ ആഗ്രഹമാണോ അത് സ്റ്റാർട്ട് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സി സി ആണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ബൊട്ടിക്ക് ചെയ്ത് ഞാൻ ഭയങ്കരമായിട്ട് സക്സസ് ആവണം എന്ന് ഇതെൻ്റെ കുഞ്ഞിനെ മുതലുള്ള ആഗ്രഹം അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെയാണെങ്കിൽ അവളുടെ അവരുടെ സ്വപ്നത്തെപ്പറ്റി ഭയങ്കരമായിട്ട് വർണ്ണിക്കുക ആയിട്ടോ അപ്പം ഹീറോ ഒക്കെ ആണെങ്കിൽ ആ കൺഫ്യൂഷൻ ആവുക കാരണം ഇവന് അലക്സോ ആയിട്ടുള്ള കോൺട്രാക്ട് കിട്ടണമെങ്കിൽ ഇവള് മാനേജറായിട്ട് അവൻ്റെ കൂടെ വർക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ഇവക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബൊട്ടിക്ക് നടത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് അതൊരു എപ്പിസോഡ് കഴിയുവാണെ അടുത്ത എപ്പിസോഡ് ആയിട്ട് എത്ര പേരെ തരാം ബൈ